നമസ്കാരം. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് പാർവതി സ്കൂൾ ഓഫ് കോമേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഒരു ഹെഡാണ്. അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു അസിസിക്ക് അയാളുടെ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ടും 5 ഹെഡ്സ് ആണ് വരുന്നത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഓർ ഗെയിൻസ്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഇറ്റ് ഈസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ടു ദ സർവീസ് റിസീവ്ഡ് ഫ്രം ഹിം, അല്ലേ? അപ്പോൾ നോർമലി അങ്ങനെ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ റെമ്യൂണറേഷനും, ഇറ്റ് ക്യാൻ ബി ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്, അതെല്ലാം സാലറി എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് വരുന്നത്. അപ്പോൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടാക്സ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 15 മുതൽ 17 വരെ ആണ് സാലറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. അതിൽ 15 ബേസിസ് ഓഫ് ചാർജ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടൊരു 3 കാര്യങ്ങളാണ് വരുന്നത്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. സാലറി ഇൻക്ലൂഡ്സ് സാലറി ഡ്യൂ ഫ്രം എംപ്ലോയർ, സാലറി പെയ്ഡ് ടു ദ അസിസി ആൻഡ് അരിയർ ഓഫ് സാലറി പെയ്ഡ്. കേട്ടോ, 3 കാര്യങ്ങളാണ് വരുന്നത്. സാലറി ഡ്യൂ എന്ന് വെച്ചാൽ എന്താണ്, സാലറി ഡ്യൂ ആയിരിക്കണം, അത് റിസീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല. സാലറി ഡ്യൂ ആയത് എന്താണ് സാലറി ഇൻകത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് സാലറി പെയ്ഡ് ടു ദ അസിസി, ആക്ച്വൽ സാലറി അസിസിക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സാലറി ഇൻകത്തിൽ വരും. ആൻഡ് അരിയർ ഓഫ് സാലറി പെയ്ഡ്, അരിയർ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പം ഡ്യൂ ആയിട്ട് എംപ്ലോയർക്ക് എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആണ് അത് കൊടുക്കുന്നത്, സമയം കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആണ് അത് കൊടുക്കുന്നതെങ്കിൽ ഇട്ട് അരിയർ ഓഫ് സാലറി. അപ്പോൾ കണ്ടോ, അത് സമയം ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. അതായത് ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സാലറി എന്ന് പറയുന്ന ടാക്സ്ഡ് ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസീപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്, സാലറി ഈസ് ടാക്സ്ഡ് ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസീപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഡ്യൂ ബേസിസോ അല്ലെങ്കിൽ റെസീപ്റ്റ് ബേസിസോ എന്താണോ ആദ്യം സംഭവിക്കുന്നത് അതിൻ്റെ ബേസിലാണ് സാലറി നമ്മൾ ടാക്സ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഡ്യൂ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഞാനൊരു എംപ്ലോയിയുടെ സാലറി എംപ്ലോയിയാണ്. അപ്പോൾ എൻ്റെ എംപ്ലോയർ എല്ലാ മാസവും അവസാനമാണ് എനിക്ക് സാലറി ഡ്യൂ ആകുന്നതെന്ന് വിചാരിക്കുക. എൻ്റെ ഒരു അസസ്മെൻറ്റ് ഇയറിൽ 2 മാസത്തെ സാലറി തരാനുണ്ട്, ഡ്യൂ ആയി, പക്ഷേ അയാൾ തന്നിട്ടില്ല, അതെനിക്ക് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലാണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനത് എവിടെയാണ്, ഏത് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് ചെയ്യേണ്ടത്, ഡ്യൂ ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് ചെയ്യേണ്ടത് അല്ലേ. അതിന് ശേഷമാണ് എനിക്കത് റെസിപ്റ്റ്, ആക്ച്വൽ റെസിപ്റ്റ് കയ്യിൽ കിട്ടിയത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഡ്യൂ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സാലറീനെ എൻ്റെ ഇൻകത്തിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് അടച്ചു. ഇനി അഡ്വാൻസ് സാലറി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരും, അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് അല്ലേ. എനിക്ക് ഡ്യൂ ആവുന്നതിന് മുന്നേ എൻ്റെ എംപ്ലോയർ എനിക്ക് എന്ത് ചെയ്തു, സാലറി പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ അതും ഞാൻ ആ പർട്ടിക്കുലർ അസസ്മെൻറ്റ് എന്താണോ എനിക്ക് കിട്ടിയത് അവിടെ റെസിപ്റ്റ് ബേസിസാണ് നോക്കുന്നത്. അത് ഡ്യൂ ആകുമ്പോഴാണോ അല്ലെങ്കിൽ റെസീപ്റ്റ് ബേസിസ് ആണോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിൻ്റെ ബേസിലാണ് ആ സാലറി ടാക്സ് ചെയ്യുന്നത്. അത് ആ സമയത്തിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവിടെ ശരിക്കും പറയുന്നത്. അതായത് എന്താണ് മൊത്തത്തിൽ പറഞ്ഞാൽ, നമ്മളൊരു അസസ്മെൻറ്റ് ഇയർ എടുക്കുകയാണെങ്കിൽ ആ അസസ്മെൻറ്റ് ഇയറിൽ ഡ്യൂ ആയതാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തതാണെങ്കിലും അരിയർ ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് റിസീവ് ചെയ്തതാണെങ്കിലും എങ്ങനെയാണോ മൊത്തത്തിൽ സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ അരിയർ സാലറി റിസീവ് ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ ഈ അരിയറായിട്ടുള്ള സാലറി ഞാൻ ഓൾറെഡി ഡ്യൂ ബേസിസിൽ അതിന് പേയ്മെൻറ്റ് ആ സാലറി എൻ്റെ ഇൻകത്തിൽ ആഡ് ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് റിസീവ് ചെയ്യുമ്പോൾ പിന്നീട് വീണ്ടും അതിന് ടാക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഒറ്റ തവണ ടാക്സ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് സാലറിയുടെ ചാർജ്, ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസീവ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിൻ്റെ ബേസിലാണ് സാലറീനെ ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ സാലറി ഇൻകം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കേണ്ട കുറച്ച് പോയിൻറ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പോയിൻറ്സ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഫസ്റ്റ് വരുന്നത് റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആണ്. റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അതായത് ഒരു ഇൻകത്തിനെ, ഒരു പേഴ്സൻ്റെ ഇൻകത്തിനെ സാലറി ഇൻകമായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി റിലേഷൻഷിപ്പ്. എന്ത് റിലേഷൻഷിപ്പാണ് വേണ്ടത്? എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണം. ഇപ്പം ഈ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. കണ്ടോ, ഡയറക്ടർ ഓഫ് എ കമ്പനി, നമുക്കറിയാം ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പം ആ കമ്പനി ഡയറക്ടർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എംപ്ലോയർ എംപ്ലോയി അല്ല,
അല്ലേ. കമ്പനിയുടെ ഒരു ഓണർ തന്നെയല്ലേ ഡയറക്ടർ എന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അയാൾ, ഓണറാണ്. അപ്പം ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഡയറക്ടർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, അതായത് അയാൾക്ക് കിട്ടുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരില്ല. കാര്യം എന്താണ്, ഡയറക്ടറും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എംപ്ലോയർ എംപ്ലോയി അല്ല. അതുകൊണ്ട് അയാളുടെ ആ ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുന്നത് ആ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതർ സോഴ്സസ് എന്ന് പറയുന്ന ഇൻകത്തിൻ്റെ ഹെഡിലാണ് അത് ടാക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, സാലറി ഓഫ് എ പാർട്ട്ണറാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമുക്കറിയാം ചിലപ്പോഴൊക്കെ പാർട്ട്ണേഴ്സിന് സാലറി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയും നോക്കിക്കേ, ഈ പാർട്ട്ണർഷിപ്പ് ഫേമാണ് പാർട്ട്ണറിന് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഫേമും പാർട്ട്ണറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തല്ല, എംപ്ലോയർ എംപ്ലോയി അല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സാലറി എന്ന് പറയുന്ന ഒരു ഇൻകം വരുന്നില്ല. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ലല്ലോ. അതെവിടെ ആയിരിക്കും വരുന്നത്? അത് വരുന്നത് ഇൻകം ഫ്രം പ്രോഫിറ്റ് ഓർ ബിസിനസ് ആയിരിക്കും. അതായത് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ്, പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ആ ഹെഡാണ് ഇവിടെ വരുന്നത് അല്ലേ. ബിസിനസ്സിൻ്റെ ഭാഗമല്ലേ, പാർട്ട്ണേഴ്സിൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗമാണ് സാലറി എന്ന് നമ്മൾ വിളിക്കുമെങ്കിൽ അവരുടെ ബിസിനസ് ഇൻകം ആണ്. അതൊരിക്കലും സാലറി ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് ചെയ്യത്തില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, സാലറി ഓഫ് എം ബിസ് ആൻഡ് എം എൽ എസ്. ആ നമ്മുടെ എം പിമാർ എം എൽ എമാർ അവർക്കൊക്കെ ഗവൺമെൻറ്റാണ് സാലറി കൊടുക്കുന്നത് അല്ലേ. അവിടെയും അവർ ഒരിക്കലും ഒരു എംപ്ലോയി അല്ല ഗവൺമെൻറ്റിൻ്റെ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും എംപ്ലോയർ എംപ്ലോയി അല്ല. അതുകൊണ്ട് അവിടെയും സാലറി എന്ന് പറയുമെങ്കിലും ടാക്സ് പർപ്പസിന് വേണ്ടി അത് ടാക്സ് ചെയ്യുന്നത് ഏത് ഹെഡിലായിരിക്കും? അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. അതേപോലെ തന്നെ വരുന്ന അടുത്തൊരു പോയിൻ്റാണ് ഫാമിലി പെൻഷൻ. പെൻഷനും ടാക്സ്ഡ് ആണ് കേട്ടോ, സാലറിയിൽ വരുന്നതാണ് പെൻഷനും. എന്ന് വെച്ചാൽ അതും എംപ്ലോയറുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നതല്ലേ. നമ്മൾ വർക്ക് അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആയതിന് ശേഷവും എംപ്ലോയി എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നതാണ് പെൻഷൻ. അപ്പോൾ പെൻഷൻ, നോർമൽ പെൻഷൻ ടാക്സബിൾ ആണ്. അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഫാമിലി പെൻഷനാണ്. അതായത് ഇപ്പോൾ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ആളുടെ, മരിച്ചുപോയ ആളുടെ പെൻഷൻ അയാളുടെ വീടോയോ അല്ലെങ്കിൽ ലീഗൽ ഹയറോ ആരെങ്കിലും, അയാളുടെ പിൻഗാമിയായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ നിയമപരമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് അത് ടാക്സ്ഡ് ആണ്, പക്ഷെ ടാക്സിന് ലയബിൾ ആണ്. പക്ഷേ നോട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി, ബട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇവിടെയും ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഡിസീസ്ഡ് എംപ്ലോയീസിൻ്റെ ഫാമിലി പെൻഷൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതല്ലാതെ എന്നുവെച്ചാൽ ജോലിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചുപോയൊരു എംപ്ലോയിയുടെ ലീഗൽ ഹയേഴ്സ് അല്ലെങ്കിൽ അയാളുടെ വിഡോയാണ് ഈ പെൻഷൻ റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് ടാക്സ് ചെയ്യുന്നില്ല. അത് നോട്ട് ലയബിൾ ടു ടാക്സ് ആണ്. ആ ഒരു ഇൻകം നമ്മൾ ടാക്സബിൾ ഇൻകമായിട്ട് കണക്കാക്കില്ല എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സ് ചെയ്യുന്നത്, ഫാമിലി പെൻഷൻ. നെക്സ്റ്റ് ഒരു പോയിൻ്റ് പറയുന്നത് റിസീപ്റ്റ് ഫ്രം പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ ഈവൻ ഇഫ് ഇറ്റ് അക്രൂ ടു ദ എംപ്ലോയി ബൈ റീസൺ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഇവിടെ റിലേഷൻഷിപ്പ് അല്ല, ഇവിടെ പറയുന്നത് എംപ്ലോയി ആ എംപ്ലോയ്മെൻറ്റ് കാരണം ഒരു എംപ്ലോയിക്ക് റെമ്യൂണറേഷൻ കിട്ടുകയാണ്, പക്ഷേ അയാളുടെ സ്വന്തം എംപ്ലോയറുടെ കയ്യിൽ നിന്നല്ല, അതർ ദാൻ എംപ്ലോയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. സാധാരണ നമ്മൾ കോളേജിലേക്ക് ടീച്ചേഴ്സിനൊക്കെ ഗവൺമെൻറ് സാലറിയാണ് കൊടുക്കുന്നത്. അതല്ലാതെ അവരിപ്പോൾ ഒരു എക്സാമിനേഷൻ ഡ്യൂട്ടി എടുക്കുകയാണ്, യൂണിവേഴ്സിറ്റി എക്സാം ഡ്യൂട്ടി എടുക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, യൂണിവേഴ്സിറ്റി അവരുടെ എംപ്ലോയർ അല്ല. എന്നുവെച്ചാൽ ആ ജോലി കാരണമാണ് അവർക്ക് ബൈ എംപ്ലോയ്മെൻറ്റ്, ആ എംപ്ലോയ്മെൻറ്റ് കാരണമാണ് അവർക്ക് അങ്ങനൊരു ഡ്യൂട്ടി കിട്ടിയത്, അങ്ങനൊരു റെമ്യൂണറേഷൻ കിട്ടുന്നത്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഫ്രം ദെയർ എംപ്ലോയർ, അവരുടെ സ്വന്തം എംപ്ലോയറുടെ കയ്യിൽ നിന്നല്ല കിട്ടുന്നത്. അതുകൊണ്ട് അത് ടാക്സബിൾ ആണ്, ബട്ട് നോട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി, ബട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. കേട്ടോ, അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ആ റിലേഷൻഷിപ്പിൽ വരുന്നത്. മനസ്സിലായോ? റിലേഷൻഷിപ്പോ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് പേയറും പേയും തമ്മിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം സാലറി അല്ല. മിക്ക കേസിലും അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. ഇവിടെ ഒരു ഡയറക്ടർ ഓഫ് ദ കമ്പനി മാത്രം ഇൻകം ഫ്രം, സോറി, സാലറി ഓഫ് പാർട്ണർ മാത്രം പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനാണ് വരുന്നത്.
ഇതാണ് ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻ്റ് അവസാനിപ്പിച്ചതിന് ശേഷം പേയ്മെൻറ്റ് നടത്തുകയാണ്. പെൻഷൻ അല്ലേ, നമ്മൾ ഓൾറെഡി ഫാമിലി പെൻഷൻ്റെ കാര്യമൂടെ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. റിട്ടയർമെൻറ്റിന് ശേഷവും, അതായത് ആ ജോലി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് അവസാനിച്ചതിന് ശേഷവും എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഈ എംപ്ലോയിക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടാക്സ്ഡ്. ഒരു പെൻഷൻ അതിൽ വരുന്നതാണ്. പെൻഷൻ അതൊക്കെ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറിയാണ്. വേറൊരു പോയിന്റ് പറയുന്നത് ഡ്യൂ ഡേറ്റ് ഓഫ് സാലറിയാണ്. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സാലറിയുടെ ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡ്യൂ ബേസിസ് അല്ലെങ്കിൽ റെസിപ്റ്റ് ബേസ് വെച്ച് അവർ സെർലിയറിലാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂ ബേസ് ആണ് ആദ്യം വരുന്നതെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത് ആണ് വരുന്നത്. അതായത് നമ്മളൊരു അസസ്മെൻറ്റ് ഇയറിൽ എടുക്കുകയാണെങ്കിൽ തൊട്ട് പ്രീവിയസ് ഇയറിലെ ഡ്യൂ ഓൺ ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്താണ്. അപ്പം ഫസ്റ്റ് ഏപ്രിൽ മുതൽ 31st March വരെയാണ് ഒരു പ്രീവിയസ് ഇയർ നമ്മൾ എടുക്കുന്നത്. അതിൽ 31st March ഇനിയും നമുക്ക് അടുത്ത വർഷമേ കിട്ടുള്ളൂ കണക്കിന് അല്ലേ, 1st April കിട്ടുള്ളൂ. ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് അല്ലേ. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിലോ ഡ്യൂ ഓൺ ദ ലാസ്റ്റ് ഓഫ് സെയിം മന്ത്. അവിടെ അത്ര വിഷയം വരുന്നില്ല, സെയിം മന്തിൻ്റെ തന്നെ അവസാനം ഡ്യൂ ആവുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സാലറിയുടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇന്ന് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. സെക്ഷൻ 15 അതിൻ്റെ ബേസിസ് ഓഫ് ചാർജ് പറയുന്നുണ്ട്. അത് ഡ്യൂ ബേസിസ് ഓഫ് റെസീറ്റ് ബേസിസ് വിച്ച് അവർ സേർലിയർ, അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ഫ്രം സാലറി ടാക്സ് ചെയ്യുന്നത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് ഒരു ഇൻകത്തിനെ ഇൻകം ഫ്രം സാലറി ആയിട്ട് നമ്മൾ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ആ പേയറും പേയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ ട്രീറ്റ് ക്യാർ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിരിക്കും. വേറെ കേസ് ഓരോ കേസിലും അത് മാറി മാറി വരാം. ഈ MPമാരുടെയും MLAമാരുടെയും സാലറി ഓഫ് പാർട്ണർ അതൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ പറഞ്ഞത് പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് പെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. പെൻഷനും ഒക്കെ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറിയാണ്. അത് അവിടെ അവരുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു എങ്കിലും ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. റിലേഷൻഷിപ്പ് അവസാനിച്ചെങ്കിൽ അവർ എംപ്ലോയറും എംപ്ലോയും തന്നെയാണ്. പിന്നെ ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി രണ്ട് രീതിയിലാണ് കാണുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ഡ്യൂ ഓൺ ദ ലാസ്റ്റ് ഓഫ് സെയിം മന്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. അപ്പം വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇൻകം ഫ്രം സാലറിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞാൻ വേറെ എന്തെങ്കിലും ടോപ്പിക്കുകൾ പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സിലൂടെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.